അസാമു വരമു വസ്ലാം അലൂലില്ല വാലാ അലഹിൻ അമബാദ് നിറഞ്ഞ സഹോദരന്മാർ ഫിലസ്തീൻ കേരളത്തിലെ ആദ്യകാല മുസ്ലിം ചർച്ചകൾ എന്ന വിഷയമാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഇൻഷാൽനോ ആദ്യമേ സൂചിപ്പിക്കാനുള്ളത് ഫലസ്തീനുമായി ബന്ധപ്പെട്ട ചരിത്ര വിശദാംശങ്ങളെക്കുറിച്ചോ അതല്ലെങ്കിൽ ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയമായ സംഭവ വികാസങ്ങളെക്കുറിച്ചോ അതിൻ്റെ മതപരമായ വശങ്ങളെക്കുറിച്ചോ ഒന്നുമല്ല ഈ ഒരു ടോക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മറിച്ച് കേരളത്തിലെ മുസ്ലിം സമൂഹം പ്രത്യേകിച്ച് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഈ വിഷയത്തെ എങ്ങനെയാണ് കണ്ടത് എന്ന് ആ കാലഘട്ടത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട മൂന്ന് എഴുത്തുകളെ മുൻനിർത്തി ഒരു അന്വേഷണം നടത്തുക മാത്രമാണ് ഈ ടോക്കിൻ്റെ ഉദ്ദേശം എന്തു തന്നെയായാലും ഫലസ്തീനിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളെക്കുറിച്ച് നമുക്കെല്ലാവർക്കും ഉത്തമമായ ബോധ്യമുണ്ട് അള്ളാഹു സുബാനഹു താല ഫലസ്തീനിലെ ജനതയ്ക്ക് സമാധാനം നൽകുമാറാകട്ടെ ആ നാട്ടിൽ നീതി പുലരുവാനുള്ള സാഹചര്യം സൃഷ്ടിക്കുമാറാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ വളരെ സജീവമായ ഒരു സാഹിത്യ മണ്ഡലം കേരളത്തിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തന്നെ വളരെ ശക്തമായി ഇവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളുടെ നേതൃത്വത്തിൽ വിവിധങ്ങളായ പത്രങ്ങളും മാസികകളുമൊക്കെ ആ സമയത്ത് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചലനങ്ങളെ പ്രത്യേകിച്ച് മുസ്ലിം നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചലനങ്ങളെ പ്രത്യേകമായി നിരീക്ഷിക്കുവാനും അവ മലയാളികളായ ആളുകൾക്കിടയിലേക്ക് അവതരിപ്പിക്കുവാനും വളരെ നല്ല ശ്രദ്ധ അക്കാലഘട്ടത്തിൽ നടന്നതായി നമുക്ക് കാണാൻ കഴിയും അതിൻ്റെ നിദർശനമാണ് ആ കാലഘട്ടത്തിൽ പുറത്തിറങ്ങിയിരുന്ന പത്രങ്ങളും ആസികകളുമൊക്കെ അതേപോലെ തന്നെ നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നത് പോലെ വക്കം അബ്ദുൽ ഖാദിർ മൗലവിയുടെ നേതൃത്വത്തിൽ നടന്നിരുന്ന മുസ്ലിം മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ തന്നെ നേതൃത്വത്തിൽ പ്രസിദ്ധീകരിച്ചിരുന്ന ഇസ്ലാമും ഒക്കെ വളരെ സജീവമായി ഒരു പത്രമാധ്യമം എന്ന നിലയിൽ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുന്ന വളരെ സജീവമായ സംരംഭങ്ങളായിരുന്നു ഇവിടെ ഇന്ന് നമ്മൾ ഫലസ്തീനുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഞാൻ മൂന്ന് എഴുത്തുകളെയാണ് പ്രധാനമായിട്ടും നോക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ചിലരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാകണം ഒരു ഒരു പോസ്റ്റ് അതേപോലെ തന്നെ അത് ചില ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളൊക്കെ പുനഃപ്രസിദ്ധീകരിക്കുകയും വളരെ ശ്രദ്ധാപൂർവം ചില റിപ്പോർട്ടുകളൊക്കെ പ്രസിദ്ധീകരിക്കപ്പെട്ടിരുന്നു ആ റിപ്പോർട്ടിൽ പറയുന്നത് കേരളത്തിൽ ആദ്യമായി ഫലസ്തീൻ വിഷയം പ്രതിപാദിക്കുന്ന പുസ്തകം ഒരു സംഘടനയുടെ ആളുകൾ കണ്ടെടുത്തു എന്നിട്ട് ആ പുസ്തകത്തിൻ്റെ പുസ്തകവുമായി ബന്ധപ്പെട്ട ചില വിശദാംശങ്ങളൊക്കെ ആ കുറിപ്പിൻ്റെ ഭാഗമായി കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ആ പുസ്തകം യഥാർത്ഥത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലാണ് പ്രസിദ്ധീകരിക്കപ്പെടുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ തന്നെ ഫലസ്തീൻ പ്രമേയമാകുന്ന ഗ്രന്ഥം നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് കേരളത്തിൽ മലയാളത്തിൽ ഒരു ഗ്രന്ഥം പുറത്തിറങ്ങിയത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇപ്പോൾ ഞാൻ മൂന്ന് പുസ്തകങ്ങളെന്ന് പറയുമ്പോൾ ഒന്നാമതായി ഇവിടെ സൂചിപ്പിച്ച ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ ഫലസ്തീൻ സമരം എന്ന തലക്കെട്ടുള്ള പി എ നൈനാൻകുട്ടി സാഹിബ് എഴുതിയ പുസ്തകമാണ് ഒന്നാമത്തെ പുസ്തകം രണ്ടാമത്തെ പുസ്തകം ഇവിടെ നേരത്തെ സൂചിപ്പിച്ച ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ എ അഹമ്മദ് കണ്ണ് സാഹിബ് എഴുതിയ പുസ്തകമാണ് മൂന്നാമതായി ഫലസ്തീനുമായി നേരിട്ട് ബന്ധമില്ലെങ്കിൽ കൂടി ആ പ്രശ്നത്തെ മുൻനിർത്തി തന്നെ എഴുതിയ കെ മൗലവി സാഹിബിൻ്റെ അറബി ഭാഷയിൽ അദ്ദേഹം എഴുതിയ നിതാവുൻ ഇല അലിമിൽ ഇസ്ലാമി എന്ന മുസ്ലിം ലോകത്തോടൊരു ആഹ്വാനം എന്ന അദ്ദേഹത്തിൻ്റെ ലഘുലേഖ ഈ മൂന്ന് രചനകളെയാണ് ഈ ടോക്കിൽ സംസാരിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഇതിലൊന്നാമത്തെ ഗ്രന്ഥം പി എ നൈനാൻകുട്ടി സാഹിബ് എഴുതിയ ഫലസ്തീൻ സമരം എന്ന ഗ്രന്ഥമാണ് നൈനാൻകുട്ടി സാഹിബിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മറ്റു ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട് അദ്ദേഹം എറണാകുളം സ്വദേശിയാണ് അദ്ദേഹം ഒരു കച്ചവടക്കാരനായിരുന്നു അതേപോലെ തന്നെ ദീർഘകാലം ഹൈദരാബാദിൽ താമസിച്ച ഒരാളാണ് അതുകൊണ്ട് തന്നെ വ്യത്യസ്തങ്ങളായ മുസ്ലിം സമൂഹങ്ങളെ അടുത്തറിയാൻ ശ്രമിച്ച ഒരാളാണ് ആ നിലക്ക് വേണം നമ്മൾ ഈ ഗ്രന്ഥത്തെ മനസ്സിലാക്കാൻ അതേപോലെ തന്നെ അദ്ദേഹം മുജാഹിദ് എന്ന പേരിൽ ഒരു പ്രസിദ്ധീകരണവും എറണാകുളത്ത് നിന്ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് നമുക്ക് സുപരിചിതനായ സാരസൻ എന്ന് പറയുന്ന അക്കാലത്ത് പുറത്തിറങ്ങിയിരുന്ന ഒരു പ്രസിദ്ധീകരണം ഉണ്ടായിരുന്നു അതിൻ്റെ പത്രാധിപരായിരുന്ന എ മുഹമ്മദ് ഷാഫി സാഹിബാണ് അദ്ദേഹം ആലപ്പുഴ സ്വദേശിയാണ് എറണാകുളം ബേസ് ചെയ്തുകൊണ്ട് സാഹിത്യ പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായ ആളായിരുന്നു അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ളത് ഈ പുസ്തകത്തെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ നയനാൻകുട്ടി സാഹിബ് പ്രധാനമായും ശ്രമിച്ചിട്ടുള്ളത് ഫലസ്തീനുമായി ബന്ധപ്പെട്ട് ആ സമയം വരെ നടന്ന വളരെ പ്രധാനപ്പെട്ട ചില സംഭവ വികാസങ്ങളെ മലയാളി വായനക്കാരിലേക്ക് എത്തിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി അദ്ദേഹം തന്നെ പറഞ്ഞത് പ്രകാരം ചില ഉറുദു പത്രങ്ങളെയും അതേപോലെ തന്നെ ഇംഗ്ലീഷ് പുസ്തകങ്ങളെയും ഒക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് അദ്ദേഹം ഈ ഗ്രന്ഥം രചിച്ചിട്ടുള്ളത് എന്നാണ് നമുക്കത് കാണാൻ കഴിയും അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പലയിടങ്ങളിലായി ഒരുപാട് ഗ്രന്ഥങ്ങളെയും പത്രങ്ങളെയും ഒക്കെ അദ്ദേഹം സൈറ്റ് ചെയ്യുന്നുണ്ട് ഉറുദുവിൽ നിന്നും ഇംഗ്ലീഷിൽ നിന്നും നിന്നുമൊക്കെയുള്ള ഉദ്ധരണികൾ അദ്ദേഹം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് നൽകിയിട്ടുണ്ട് അദ്ദേഹം ഈ പുസ്തകത്തിന് അവതാരിക എഴുതിയിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ സാരസൻ പത്രത്തിൻ്റെ പത്രാധിപരായിട്ടുള്ള ഈ പുസ്തകത്തിൻ്റെ തന്നെ പ്രസാധകനായിട്ടുള്ള മുഹമ്മദ് ഷാഫി സാഹിബ് തന്നെയാണ് അദ്ദേഹം ഈ അവതാരിക വളരെ പ്രധാനമായും പറയുന്നൊരു സംഗതി കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൻ്റെ ഇടയിൽ നിന്ന് വേണ്ട വിധത്തിൽ വേണ്ട അളവിൽ പ്രസിദ്ധീകരണങ്ങളും എഴുത്തുകാരും ഒന്നും ഉണ്ടാകുന്നില്ല എന്ന കാര്യം അദ്ദേഹം ഈ അവതാരികൾ നിരീക്ഷിക്കുന്നുണ്ട് എന്തു തന്നെയായാലും നമ്മൾ പുസ്തകത്തിൻ്റെ കണ്ടൻറ്റിലേക്ക് വരികയാണെങ്കിൽ ഞാൻ പുസ്തകത്തിൻ്റെ ചില അധ്യായങ്ങളോട് വളരെ സംക്ഷിപ്തമായ ചില വിശദീകരണങ്ങൾ നൽകുക കൂടിയാണ് ഈ ടോക്കിൽ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒന്നാമത്തെ അധ്യായത്തിൽ അദ്ദേഹം ഫലസ്തീൻ്റെ ചരിത്രം പ്രതിപാദിക്കുകയാണ് എല്ലാ അധ്യായങ്ങളും വളരെ ചെറിയ അധ്യായങ്ങളാണ് വളരെ ഒന്നോ രണ്ടോ പേജുകൾ മാത്രം ദൈർഘ്യം വരുന്ന അധ്യായങ്ങളാണുള്ളത് അങ്ങനെ ഒരു ഇരുപത് ഇരുപത്തൊന്ന് അധ്യായങ്ങളാണ് ഈ പുസ്തകത്തിലുള്ളത് ഒന്നാമത്തെ അധ്യായം ഫലസ്തീൻ്റെ ചരിത്രം പറയുകയാണ് ഇപ്പോൾ ഫലസ്തീനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ അതിൻ്റെ പൗരാണികമായ ചരിത്രം എന്ന് പറയുന്നത് ഇബ്രാഹിം നബി അലിഹിസ്ലാമയിൽ നിന്ന് തുടങ്ങി അവിടെ നിങ്ങോട്ട് ഇപ്പോൾ യൂസുഫ് നബി അലഹി ഇസ്ലാമിയിലൂടെ മൂസാ നബിയിലൂടെ ദാവൂദ് നബി സുലൈമാൻ നബി ഇവരിലൂടെയൊക്കെ വന്ന ഒരു ചരിത്രം അങ്ങനെ അറബികളുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു ചരിത്രം വളരെ കുറഞ്ഞ വാക്കുകളിൽ അദ്ദേഹം അവതരിപ്പിക്കുകയാണ് ഒന്നാമത്തെ അധ്യായത്തിൽ ചെയ്യുന്നത് അതേപോലെ തന്നെ മറ്റൊന്ന് ഈ അധ്യായത്തിൽ അദ്ദേഹം ചെയ്യുന്നത് ഫലസ്തീനിൻ്റെ ജോഗ്രഫി വിശദീകരിക്കുകയാണ് അതിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും അതിൻ്റെ അതിർത്തികളുമൊക്കെ പറയാനാണ് ഈ ഒന്നാമത്തെ അധ്യായത്തിൽ അദ്ദേഹം ശ്രമിക്കുന്നത് അതേപോലെ തന്നെ അദ്ദേഹം ഒന്നാമത്തെ അധ്യായത്തിൽ കാര്യമായി പറഞ്ഞ ഒരു കാര്യം അത് ബ്രിട്ടീഷ് അധിനിവേശം ഇന്നത്തെ നമ്മൾ കാണുന്ന ഫലസ്തീനിൽ സംഭവിച്ച നാളുകൾ ബ്രിട്ടീഷ് അധിനിവേശ സമയത്ത് ഫലസ്തീനിൽ ഫലസ്തീനികൾക്ക് നേരിടേണ്ടി വന്ന ക്രൂരത എന്ന് പറയുന്നത് ഏറ്റവും വലിയ ക്രൂരത എന്ന് പറയുന്നത് അവർ ഒരുക്കിയിരുന്ന നികുതിയായിരുന്നു അന്ന് ഫലസ്തീനിൻ്റെ സമീപ പ്രദേശങ്ങളിലുള്ള ആളുകൾ കൊടുക്കുന്ന നികുതിയുടെ എത്രയോ മടങ്ങായിരുന്നു അന്ന് ഫലസ്തീനിലെ ജനങ്ങൾക്ക് കൊടുക്കേണ്ടി വന്നിരുന്നത് അങ്ങനെ ബ്രിട്ടീഷുകാരാൽ അവരുടെ ഭരണമെന്ന് പറയുന്നത് വളരെ അനീതി നിറഞ്ഞ ഒരു ഭരണമായിരുന്നുവെന്ന് അദ്ദേഹം ഈ ഗ്രന്ഥത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട് അതേപോലെ തന്നെ നികുതി വാങ്ങിയ ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം അവർ തിരിച്ച് ഫലസ്തീനിൽ ഈ നികുതി പണത്തിൽ നിന്ന് ചെലവാക്കുന്നത് എന്ന് പറയുന്നത് കേവലം എഴുപത്തിയൊന്ന് ശതമാനം മാത്രമാണ് അഥവാ ബാക്കിയുള്ള എമൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് ബ്രിട്ടനിലേക്ക് തന്നെ അവർ കൊടുത്തയക്കുകയാണ് ചെയ്തത് എന്ന കാര്യം അദ്ദേഹം ഈ പുസ്തകത്തിൽ നിരീക്ഷിക്കുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി ഈ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഈ പ്രദേശങ്ങളുടെ ഒരു ഭൂമിശാസ്ത്രം വിശദീകരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം സൈറ്റ് ചെയ്ത ഒരു ഉദ്ധരണി എന്ന് പറയുന്നത് ഇന്ത്യക്കാരനായ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൽ മുസ്ലിം ലീഗിലൊക്കെ സജീവമായിട്ടുണ്ടായിരുന്ന എം എ അൻസാരി അദ്ദേഹം അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകണം അദ്ദേഹം ഖിലാഫത്ത് ഒക്കെ ഇവിടെ ആരംഭിക്കുന്നതിന് മുമ്പ് ഈ പ്രവിശ്യകളിൽ സിറിയയും ഒക്കെ അടങ്ങുന്ന അന്നത്തെ ഉസ്മാനിയ സാമ്രാജ്യത്തിൻ്റെ പ്രവിശ്യകളിൽ ബാൽക്കൻ യുദ്ധത്തിന് ശേഷം നടന്ന സംഭവ ധാരാളമായി മെഡിക്കൽ നീഡ്സ് മുസ്ലിങ്ങൾ അനുഭവിച്ചിരുന്ന സമയത്ത് ഇന്ത്യയിൽ നിന്ന് ഒരു സംഘം ആളുകൾ ഒരു മെഡിക്കൽ സംഘം ഈ പ്രവിശ്യകളിലേക്കൊക്കെ പോകുന്നുണ്ട് ഇന്ത്യൻ മെഡിക്കൽ മിഷൻ എന്ന പേരിൽ മൗലാന മുഹമ്മദ് അൽ ജൗഹറിൻ്റെയും എം എ അൻസാരുടെയും മൗലാന ഷൗക്കത്തിലിയുടെയും ഒക്കെ നേതൃത്വത്തിലാണ് ഇത് സംബന്ധിച്ച ചർച്ചകളൊക്കെ നടക്കുന്നത് അങ്ങനെ എം എ അൻസാരിയുടെ നേതൃത്വത്തിൽ ഏകദേശം ഇരുപത്തിയഞ്ചോളം ഇന്ത്യക്കാരായ മുസ്ലിങ്ങളായ മെഡിക്കൽ പ്രൊഫഷണൽസ് ഈ പ്രദേശങ്ങളിൽ സർവീസ് നടത്തുന്നുണ്ട് ഏകദേശം ഏഴ് മാസത്തോളം അവരവരെ ചെലവഴിക്കുകയും അവിടെ വേണ്ട സഹായങ്ങളൊക്കെ ഒരുക്കുകയും ആശുപത്രികൾ സ്ഥാപിക്കുകയും വേണ്ട വൈദ്യസഹായങ്ങളൊക്കെ ഒരുക്കുകയും ചെയ്യുന്നുണ്ട് ഈ സമയത്ത് എം എ അൻസാരി ഇന്ത്യയിൽ മൗലാന മുഹമ്മദ് അലി ജവഹറിൻ്റെ നേതൃത്വത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരുന്ന ഇംഗ്ലീഷ് പത്രമായ കൊംറേറ്റ് അതിലേക്ക് അദ്ദേഹം അയച്ചു കൊണ്ടിരുന്ന കത്തുകളുണ്ട് ഈ കത്തുകൾ എന്ന് പറയുന്നത് അവിടുത്തെ അദ്ദേഹത്തിൻ്റെ ആ പ്രദേശവുമായി ബന്ധപ്പെട്ട വിവരണങ്ങൾ നൽകുന്ന നല്ല കുറിപ്പുകളാണ് ഈ കുറിപ്പുകളിൽ നിന്ന് അദ്ദേഹം ചില ഭൂമിശാസ്ത്ര വിവരങ്ങൾ ഈ പുസ്തകത്തിൽ ഉദ്ധരിക്കുന്നുണ്ട് എന്ത് തന്നെ ആയാലും ഈ ഒന്നാം അധ്യായം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ചില വിശദീകരണങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പ്രധാനമായും ഭൂമിശാസ്ത്രവും ചരിത്രവരുമായ കാര്യങ്ങൾ രണ്ടാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ പ്രധാനമായും ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഫലസ്തീൻ്റെ ഭരണം ഭരണചരിത്രമാണ് അത് വിവിധ തലമുറകളിലൂടെ എങ്ങനെ ഭരണം കൈമാറി വന്നു പ്രധാനപ്പെട്ട ആളുകൾ ആരൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട സമൂഹങ്ങൾ ആരൊക്കെയായിരുന്നു എന്ന് അദ്ദേഹം പറയുകയാണ് അതേപോലെ തന്നെ ക്രിസ്ത്യാനികൾക്ക് ആ പ്രദേശവുമായുള്ള ബന്ധം എന്താണ് അതേപോലെ തന്നെ ഫലസ്തീനിലെ വളരെ പ്രധാനപ്പെട്ട സൈറ്റുകൾ ഏതൊക്കെയാണ് സ്ഥലങ്ങൾ വിവിധ മതവിഭാഗങ്ങൾ പുണ്യകരമെന്ന് കരുതുന്ന വിവിധ ലൊക്കേഷനുകൾ ഏതൊക്കെയാണ് എന്നൊക്കെയാണ് രണ്ടാമത്തെ ചാപ്റ്ററിൽ അദ്ദേഹം പറയുന്നത് മൂന്നാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ നൈനാൻകുട്ടി സാഹിബ് പ്രധാനമായും പറഞ്ഞു വെക്കുന്നത് ഇസ്ലാമിക ഭരണകാലത്ത് ഫലസ്തീനെ സംബന്ധിച്ചിടത്തോളം അത് പൂർണാർത്ഥത്തിൽ സമാധാനപരമായിരുന്നു മറ്റുള്ള ആളുകളുടെ ഭരണത്തിന് കീഴിൽ ജനങ്ങൾ അനുഭവിച്ചതിനേക്കാൾ കൂടിയ അളവിൽ സമാധാനവും സഹിഷ്ണുതയും ഒക്കെ ഇസ്ലാമിക ഭരണകാലത്ത് വിവിധ കാലങ്ങളിൽ ഉണ്ടായിരുന്നതായി അദ്ദേഹം ഈ പുസ്തകത്തിൽ സമർത്ഥിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രദേശങ്ങളുടെ പ്രാധാന്യം എന്താണ് എന്ന കാര്യവും അദ്ദേഹം ഇവിടെ പറയുന്നുണ്ട് അതേപോലെ തന്നെ ഈ അധ്യായത്തിൽ അദ്ദേഹം പ്രധാനമായും പറയാൻ ശ്രമിച്ച ഒരു കാര്യം യുദ്ധമാണ് നമുക്കറിയാം ഫലസ്തീനെ സംബന്ധിച്ചിടത്തോളം കുരുഷയുദ്ധങ്ങളുടെ നാൾ വടികൾ നമ്മൾ പരിശോധിച്ചാൽ അതിന് പ്രധാനപ്പെട്ട ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ പ്രദേശങ്ങൾ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ കുരുഷയുദ്ധം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഫലസ്തീനുമായി ബന്ധപ്പെടുന്നത് എന്നൊരു വിശദീകരണവും ഈ അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് നാലാമത്തെ അധ്യായം ഫലസ്തീനും ക്രൈസ്തവരും എന്നതാണ് ടൈറ്റിൽ ക്രൈസ്തവരും ഫലസ്തീനും എങ്ങനെയാണ് ക്രിസ്ത്യാനികൾക്ക് ഫലസ്തീൻ എന്ന് പറയുന്ന ഭൂമി ഒരു പുണ്യസ്ഥലമായി മാറുന്നത് അതേപോലെ തന്നെ ഫലസ്തീനിൽ എങ്ങനെയായിരുന്നു ക്രൈസ്തവരുടെ ജീവിതം എന്നതിലേക്കുള്ള ഒരു അന്വേഷണമാണ് ഈ നാലാമത്തെ അധ്യായത്തിൽ കാണാൻ കഴിയുന്നത് അപ്പം അദ്ദേഹം അവിടെ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം യുദ്ധങ്ങൾ അവസാനിച്ചു ലോകം ആധുനികതയിലേക്ക് പ്രവേശിച്ച സമയത്ത് യഥാർത്ഥത്തിൽ ഒരു ഭാഗത്ത് തുർക്കി ഭരണം നടക്കുന്നു വേറൊരു ഭാഗത്ത് ബ്രിട്ടനെ പോലെയുള്ള യൂറോപ്യൻ ശക്തികൾ അവരുടെ ശക്തി സംഭരിച്ചു കൊണ്ടിരിക്കുന്നു പക്ഷേ ആധുനികതയിൽ ആധുനിക കാലഘട്ടത്തിൽ ക്രൈസ്തവരുടെ മേൽനോട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന യൂറോപ്യൻ ഭരണം വളരെ സമർത്ഥമായി ശ്രമിച്ചത് ഒരു കുരിശയുദ്ധത്തിൻ്റെ തുടർച്ച എന്നോണം മുസ്ലിങ്ങൾക്കിടയിൽ ഭിന്നത പടർത്തിക്കൊണ്ട് മുസ്ലിം നാടുകളെ അവരുടെ കോളനികളിലാക്കളനികളാക്കി മാറ്റി അതിനുവേണ്ടി മുസ്ലിങ്ങളെ തമ്മിലടിപ്പിക്കാനുള്ള ശ്രമങ്ങൾ അവർ നടത്തി എന്നതാണ് അതുകൊണ്ട് തന്നെ ബ്രിട്ടൻ ഈ പ്രദേശങ്ങൾ ഏറ്റെടുക്കുന്നതിന് അദ്ദേഹം കാണുന്നത് കുരിശ് യുദ്ധത്തിന്റെ ഒരു എക്സ്റ്റെൻഷനായിട്ട് തന്നെ കുരിശയുദ്ധത്തിൻ്റെ ഒരു തുടർച്ച മാത്രമായിട്ടാണ് അദ്ദേഹം ബ്രിട്ടന്റെ ഫലസ്തീൻ അധിനിവേശത്തെ കാണുന്നത് അതേപോലെ തന്നെ നമുക്കറിയാവുന്നത് പോലെ ഫിലസ്തീൻ്റെ ചരിത്രം പല ഞാൻ ചരിത്രത്തിലേക്ക് കൂടുതലായിട്ട് കടക്കുന്നില്ല ഫലസ്തീൻ ചരിത്രം പ്രത്യേകിച്ച് ഇരുപതാം നൂറ്റാണ്ടിലെ സംഭവ വികാസങ്ങളെക്കുറിച്ച് പല ആളുകൾ എഴുതിയിട്ടുണ്ട് പല തരത്തിലുള്ള അക്കൗണ്ടുകളുണ്ട് ഒരുപാട് കോൺസ്പെറസികൾ എന്ന് കാണ കരുതാവുന്ന തരത്തിലുള്ള എഴുത്തുകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചരിത്രത്തിൻ്റെ ശരി തെറ്റുകൾ ഈഴകീറി പരിശോധിക്കുക എന്ന് പറയുന്നത് വളരെ പ്രശ്നം പിടിച്ച ഒരു സംഗതി തന്നെയാണ് എന്ത് തന്നെയായാലും ഇദ്ദേഹം അന്ന് ലഭ്യമായ സോഴ്സുകൾ വെച്ചുകൊണ്ട് ചില ചരിത്രപരമായ അന്വേഷണങ്ങൾ നടത്തുക കൂടിയാണ് ഈ അധ്യായങ്ങളിലൊക്കെ ചെയ്യുന്നത് അഞ്ചാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അത് പ്രധാനമായും ഊന്നൽ കൊടുക്കുന്നത് ബ്രിട്ടൻ എങ്ങനെയാണ് മുസ്ലിങ്ങളെ അവർ നൽകിയിരുന്ന വാഗ്ദാനം ലംഘിച്ചത് എന്ന കാര്യമാണ് ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചരിത്രത്തിലേക്ക് കൂടുതലായിട്ട് കിടക്കുന്നില്ല ബ്രിട്ടൻ്റെ കൈകളിലൂടെയാണ് ഫലസ്തീൻ എന്ന് പറയുന്നത് അവിടെ ജൂതന്മാർക്ക് പരവധാനി വിരിച്ചു കൊടുക്കുന്നതും മുസ്ലിങ്ങളെ സൈഡ് ലൈൻ ചെയ്യുന്നതും ഒരു ജൂതരാഷ്ട്രമാക്കി അതിന് ക്രമേണ ക്രമേണ മാറ്റുന്നതുമൊക്കെ അപ്പോൾ ബ്രിട്ടൻ്റെ കൈകൾ എങ്ങനെയാണ് പ്രവർത്തിച്ചത് എന്തൊക്കെയാണ് ചെയ്തത് എന്നതിനെ വളരെ സംക്ഷിപ്തമായി അവതരിപ്പിക്കുന്നതാണ് അഞ്ചാമത്തെ അധ്യായം അവിടെ അറബ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം എങ്ങനെയാണ് അറബ് രാഷ്ട്രങ്ങൾ യൂറോപ്യൻ ശക്തികളുടെ കോളനികളായി മാറിയത് എന്ന കാര്യം അതേപോലെ തന്നെ ഫലസ്തീനിൽ എങ്ങനെയാണ് ജൂതന്മാർ ക്രമേണ ക്രമേണ പ്രവേശിച്ചത് എന്ന കാര്യം അതേപോലെ തന്നെ ബ്രിട്ടൻ എങ്ങനെയാണ് ഫലസ്തീൻ കൈവശപ്പെടുത്തുന്നതിന് വേണ്ടി സമർത്ഥമായി ഉപയോഗിച്ചത് എന്ന കാര്യമൊക്കെയാണ് അഞ്ചാമത്തെ അധ്യായത്തിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നത് അതേപോലെ തന്നെ ഫലസ്തീനുമായി ബന്ധപ്പെട്ട സംഭവ നമ്മൾ കേൾക്കാറുള്ള ബാൾഫർ പ്രഖ്യാപനം ആ ബാൾഫർ പ്രഖ്യാപനത്തെ അദ്ദേഹം അതിൻ്റെ ഒരു ഭാഗം ഈ അദ്ധ്യായത്തിൽ എടുത്തു ധരിക്കുന്നുണ്ട് അവിടെ ബ്രിട്ടൻ എങ്ങനെയാണ് ഫലസ്തീന ഒരു ജൂതരാഷ്ട്രമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്യുന്നത് അതിനുവേണ്ടി അന്നത്തെ കിങ് ഏത് വിധേനയാണ് പ്രവർത്തിച്ചത് അതേപോലെ തന്നെ കിങ്ങിൻ്റെ ഈ വിഷയത്തിലുള്ള താല്പര്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നതൊക്കെ ഈ അദ്ധ്യായത്തിൽ കടന്നു വരുന്നുണ്ട് അതേപോലെ തന്നെ അമേരിക്ക ബ്രിട്ടീഷ് പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങൾ എന്തൊക്കെയായിരുന്നു അതേപോലെ തന്നെ ബ്രിട്ടനെ ജൂതന്മാർക്ക് പരവധാനി വിധിച്ചു കൊടുക്കുന്നതിനുള്ള താല്പര്യങ്ങൾ അവർക്ക് ലഭിച്ചു കൊണ്ടിരുന്ന സാമ്പത്തികമായ സഹായങ്ങൾ അതേപോലെ തന്നെ ജൂതന്മാരുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരുന്ന പ്രൊപ്പഗണ്ടകൾ അതേപോലെ തന്നെ മീഡിയകളിൽ അവർക്കുണ്ടായിരുന്ന സ്വാധീനം ഇതൊക്കെയാണ് ഈ അധ്യായത്തിൽ കടന്നു വരുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ പ്രധാനമായും അദ്ദേഹം പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെയും ബ്രിട്ടീഷ് ചക്രവർത്തിയുടെയും വളരെ വലിയ അളവിലുള്ള ഇടപെടലുകൾ തന്നെയാണ് ഈ ജൂതരാഷ്ട്രത്തിലേക്ക് വഴി വെച്ചത് എന്ന കാര്യമാണ് അതല്ലെങ്കിൽ ജൂതന്മാർ അവിടെ പാർപ്പിക്കുന്നതിലേക്ക് വഴി വെച്ചത് എന്ന കാര്യമാണ് അദ്ദേഹം ഈ അദ്ധ്യായത്തിൽ പറഞ്ഞു വെക്കുന്നത് ഈ അദ്ധ്യായത്തിൽ അദ്ദേഹം കാര്യമായി ഉദ്ധരിക്കുന്നത് ഡോക്ടർ ക്കി അലിയുടെ ഇസ്ലാം ഇൻ ദ വേൾഡ് എന്ന് പറയുന്ന പുസ്തകത്തിൽ നിന്നാണ് ഇംഗ്ലീഷ് പുസ്തകത്തിൽ നിന്നാണ് അദ്ദേഹം ഈ വിവരങ്ങൾ പ്രധാനമായും ഉദ്ധരിക്കുന്നത് ആറാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അവിടെ അദ്ദേഹം സയണിസത്തെക്കുറിച്ച് കാര്യമായി പറയുന്നുണ്ട് എന്താണ് സിയോണിസം എന്നും അതിൻ്റെ അടിത്തറ എവിടെയാണ് എന്നും എന്താണ് അവരുടെ ലക്ഷ്യമെന്നും ഈ അധ്യായത്തിൽ അദ്ദേഹം വിവരിക്കുന്നുണ്ട് സിയോൺ എന്ന് പറയുന്ന പദം അതിൻ്റെ ഭൂമിശാസ്ത്രപരമായ അതിൻ്റെ ഒരു എറ്റിമോളജി പറഞ്ഞ് എങ്ങനെയാണ് ജൂതന്മാർ സിയോണിസം എന്ന് പറയുന്ന ഒരു ആശയത്തെ പതുക്കെ പതുക്കെ വികസിപ്പിച്ചു കൊണ്ടത് എന്ന കാര്യമാണ് ഈ ആറാമത്തെ അധ്യായത്തിലേക്ക് അദ്ദേഹം പ്രധാനമായും പറയുന്നത് അവിടെ അദ്ദേഹം ഈ ഓദർ പറയാൻ ശ്രമിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ബ്രിട്ടൻ്റെ ഈ വിഷയത്തിലുള്ള സാമ്പത്തികമായ ചില ഗൂഢലക്ഷ്യങ്ങളാണ് അദ്ദേഹം പറയുന്നത് ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം ഫലസ്തീൻ ഉൾപ്പെടുന്ന പ്രദേശം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ട്രേഡ് റൂട്ടാണ് അവർക്ക് ഇന്ത്യ എന്ന ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള ഒരു വാണിജ്യ വഴിയാണ് ഫലസ്തീൻ ഉൾപ്പെടുന്ന ഈ പ്രദേശം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഫലസ്തീനിൽ ബ്രിട്ടൻ ആകുന്ന നമ്മുടെ ഇംഗിതത്തിനത്ത് തുള്ളുന്ന കുറച്ച് ആളുകളാണ് ഭരണം നടത്തുന്നത് എങ്കിൽ അത് നമുക്ക് നല്ല ലാഭം ഭാവിയിൽ നമുക്ക് ലാഭം കൊയ്യുന്നത് തന്നെയാണ് എന്ന ബ്രിട്ടീഷുകാരുടെ ചില സ്റ്റേറ്റ്മെൻറ്റുകൾ പ്രത്യേകിച്ച് അന്നത്തെ ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ ഒരു പാർലമെൻറ്റേറിയൻ ആയിരുന്ന അമരേ നടത്തുന്ന ഒരു പ്രഖ്യാപനം അദ്ദേഹം ഈ പുസ്തകത്തിൽ ഉദ്ധരിക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് ആളുടെ ഉദ്ധരണികളും സൈറ്റേഷനുകൾ കൊണ്ട് ഈ പുസ്തകം ഒരു നിലയ്ക്ക് റിച്ച് തന്നെയാണ് അന്ന് ലഭ്യമായൊരു സോഴ്സുകളുടെ വിവരങ്ങൾ വെച്ചുകൊണ്ട് പല തരത്തിലുള്ള ആളുകളെ പ്രസ്താവനകളെയും അതേപോലെ തന്നെ ഡീറ്റെയിലിങ്ങുകളൊക്കെ നോക്കുമ്പോൾ അന്നത്തെ കേരളീയ പരിസരത്തിൽ അദ്ദേഹം വളരെ മികച്ച ഒരു ശ്രമമാണ് നടത്തിയത് എന്ന് നമുക്ക് കാണാൻ കഴിയും നമ്മൾ ഏഴാമത്തെ അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ ഏഴാമത്തെ അധ്യായം ജൂതന്മാർ ഈ ഭൂമിയിലേക്ക് ഈ ഫിലസ്തീൻ നാടുകളിലേക്ക് വന്നിറങ്ങിയപ്പോൾ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളാണ് ജനസംഖ്യയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് അതൊക്കെയാണ് അദ്ദേഹം ഈ അദ്ധ്യായത്തിൽ പ്രധാനമായിട്ട് പറയുന്നത് അതേപോലെ തന്നെ ഫലസ്തീൻ്റെ എക്കണോമിയെക്കുറിച്ചുള്ള വിശദീകരണങ്ങളാണ് മറ്റൊന്ന് ഈ അദ്ദേഹത്തിലുള്ളത് ഇപ്പോൾ ഫലസ്തീനെ സംബന്ധിച്ചിടത്തോളം ഫലസ്തീൻ്റെ ചില ഭാഗങ്ങളിൽ മാത്രമാണ് അന്ന് കൃഷിയുണ്ടായിരുന്നത് ഈ ജൂത കുടിയേറ്റം സംഭവിച്ചതോടുകൂടി മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നേതൃത്വത്തിൽ നടന്നിരുന്ന പലതരത്തിലുള്ള അവർക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാക്കാൻ കഴിയുന്ന എല്ലാ മാർഗങ്ങളും നന്നേ ദുർബലമായി പോയി എന്ന നിരീക്ഷണം ഈ അദ്ധ്യായത്തിൽ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട് എട്ടാമത്തെ അദ്ധ്യായത്തിലേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ് അറബികളെ സംബന്ധിച്ചിടത്തോളം ഈ ജൂത കുടിയേറ്റം ദുരിതം സൃഷ്ടിച്ചത് എന്ന കാര്യമാണ് അദ്ദേഹം പറയുന്നത് ഇപ്പോൾ എങ്ങനെയാണ് ജൂതന്മാരുടെ ജനസംഖ്യ പതുക്കെ പതുക്കെ കൂടിയത് അവർ അറബികളുടെ ഭൂമി എങ്ങനെയാണ് കൈവശപ്പെടുത്തിയത് അതേപോലെ തന്നെ ഏകദേശം ഇരുപത്തിയൊൻപത് ശതമാനത്തോളം അറബികൾ കിടപ്പാടം ഇല്ലാത്തവരായി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ തന്നെ മാറുന്നുണ്ട് ആ വിവരങ്ങൾ അദ്ദേഹം ഈ അദ്ധ്യായത്തിൽ നൽകിയിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഈയൊരു സമയത്ത് ഒരു സമയത്ത് സംഘടനകൾ ആരംഭിക്കുന്നുണ്ട് പതുക്കെ പതുക്കെ ജൂതന്മാരും അറബികളും തമ്മിലുള്ള സംഘടനകൾ അതല്ലെങ്കിൽ കലാപങ്ങൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു ഒരു ഉത്ഭവം എന്ന കാര്യമാണ് ഈ അദ്ധ്യായത്തിൽ പിന്നീട് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ഒമ്പതാമത്തെ അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ അദ്ദേഹം ബ്രിട്ടീഷുകാരുടെ നയംമാറ്റങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്കറിയാവുന്നത് പോലെ ആ സമയത്ത് ഒരുപാട് കമ്മീഷനുകൾ വരുന്നുണ്ട് പലതരത്തിലുള്ള വാഗ്ദാനങ്ങളും ഉടമ്പടികളൊക്കെ സംഭവിക്കുന്നുണ്ട് അതിൽ പ്രധാനമായിട്ടും ബ്രിട്ടൻ്റെ കൂടി നടന്ന ഈ ഉടമ്പടികളൊക്കെ വളരെ ഗൂഢലക്ഷ്യങ്ങളോടുകൂടി നടന്നതാണ് അറബികളുടെ ഡിമാൻഡുകൾ അവരോട് ഒരു ഘട്ടത്തിൽ അവർക്ക് അനുകൂലമെന്ന് തോന്നിപ്പിക്കുകയും പിൻവാതിലിലൂടെ ജൂതന്മാർക്ക് അനുകൂലമായ ഉടമ്പടികൾ അവരുമായി ഉണ്ടാക്കുകയും അറബികളെ ഒരു തരത്തിൽ പറ്റിക്കുകയായിരുന്നു എന്ന് വേണം പറയാൻ വരത്ഥത്തിൽ വാഗ്ദാനങ്ങൾ നിരന്തരമായി ലംഘിക്കുന്ന ഒരു പ്രവണത ബ്രിട്ടൻ കാണിച്ചു അറബികളെ സംബന്ധിച്ചിടത്തോളം ബ്രിട്ടൻ നീതി പാലിക്കും എന്ന വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരുമായി പല നിരക്ക് ചില ഘട്ടങ്ങളിലെങ്കിലും സഹകരിക്കാൻ അവർ സന്നദ്ധരായി പക്ഷേ അങ്ങനെ സഹകരിക്കാൻ സന്നദ്ധരായ അറബികളെ നിർലജ്ജം ചതിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ബ്രിട്ടൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് അതുമായി ബന്ധപ്പെട്ട വിവരണങ്ങളാണ് ഒൻപതാമത്തെ അധ്യായത്തിലുള്ളത് പത്താമത്തെ അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ ഫലസ്തീനിലെ ആഭ്യന്തര കലാപങ്ങളെക്കുറിച്ചാണ് ഫലസ്തീനെ സംബന്ധിച്ചിടത്തോളം അത് അതിൻ്റെ ആഭ്യന്തര കലാപങ്ങളുടെ മൂല കാരണമെന്ന് പറയുന്നത് ബ്രിട്ടനാണ് എന്നാണ് ഓദർ പറയുന്നത് അവിടെ അറബികളും ജൂതന്മാരും തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകൾ അതിലേക്ക് നയിച്ച ബ്രിട്ടൻ്റെ ചെയ്തികളെയാണ് അദ്ദേഹം ഈ അദ്ധ്യായത്തിൽ പ്രധാനമായിട്ടും പറയുന്നത് അതോടൊപ്പം ബ്രിട്ടൻ എങ്ങനെയാണ് ജൂതന്മാരെ സഹായിച്ചത് ജൂതന്മാർ അവർക്കാവശ്യമായ സൈനികമായ സന്നാഹങ്ങൾ ബ്രിട്ടൻ നേരിട്ട് കപ്പൽ മാർഗവും അല്ലാതെയും എത്തിച്ചു കൊടുക്കുകയും അറബികളെ നേരിടാൻ ആവശ്യമായ സഹായങ്ങൾ എങ്ങനെയാണ് ബ്രിട്ടൻ്റെ ഒത്താശയോടു കൂടി നടപ്പിലാക്കപ്പെട്ടത് എന്ന ഒരു അന്വേഷണമാണ് ഈ പത്താമത്തെ അധ്യായത്തിലുള്ളത് അതേപോലെ തന്നെ ഈ അധ്യായത്തിൽ നം സവിശേഷമായ ചില വസ്തുതകളുള്ളത് അദ്ദേഹം നടത്തുന്ന ചില നിരീക്ഷണങ്ങളാണ് ഇപ്പോൾ നമുക്കറിയാവുന്നത് പോലെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഇന്ത്യയിലെ നമ്മൾ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിളിക്കുന്ന ഒരു സംഭവം ബ്രിട്ടീഷുകാർക്കെതിരെ ധാരാളക്കണക്കിന് ആളുകൾ ഇന്ത്യയിലെ വ്യത്യസ്തങ്ങളായ പ്രവിശ്യങ്ങളിൽ ചെറുത്തുനിൽപ്പ് നടത്തി അതിനെ ബ്രിട്ടീഷുകാർ വിളിച്ചത് ശിപായി ലഹള എന്നായിരുന്നു അതിനെങ്കിൽ വളരെ അപരിഷ്കൃതമായ ഒരു ലഹളയായിട്ടായിരുന്നു ബ്രിട്ടീഷുകാർ അതിനെ വിളിച്ചിരുന്നത് അതിനോട് പാരലായി അന്ന് ഫലസ്തീനയിലെ ജനത നടത്തിയിരുന്ന സംഘടനകൾ അവരിൽ സായുധമായി ഇവരോട് സംഘടന നടത്തിയ ആളുകളുണ്ടായിരുന്നു അതിനെ വളരെ അപരിഷ്കൃതമായ അൺസിവിലൈസ്ഡ് ആയിട്ടുള്ള ചെറുത്തുനിൽപ്പായി എങ്ങനെയാണ് ബ്രിട്ടീഷ് അക്കൗണ്ടുകളിൽ അത് വന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു അന്വേഷണമാണ് ഈ അധ്യായത്തിലുള്ളത് അദ്ദേഹം അവരെ മുജാഹിദുകൾ എന്നാണ് വിളിക്കുന്നത് അവർ സ്വയം വിളിച്ച അവർ ധർമ്മസമരത്തിൽ ഏർപ്പെടുന്നവരാണ് എന്ന അർത്ഥത്തിൽ മുജാഹിദുകൾ എന്ന് വിളിച്ചതിനെയൊക്കെ ഈ അധ്യായത്തിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട് അടുത്ത ചാപ്റ്ററിലേക്ക് വരുമ്പോൾ ബ്രിട്ടീഷ് പട്ടാളത്തെ എങ്ങനെയാണ് അവിടെ വിന്യസിച്ചത് എന്നതാണ് അവിടെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ആ ഒരു പ്രദേശത്തെ എങ്ങനെയാണ് ഒരു സൈനിക കേന്ദ്രമാക്കി പതുക്കെ ബ്രിട്ടൻ മാറ്റിയത് എന്നാണ് ഇപ്പോൾ അറബികളെ സംബന്ധിച്ചിടത്തോളം അവർ ബ്രിട്ടൻ മുന്നോട്ട് വെച്ച ഒരുപാട് ഉടമ്പടികൾ ഉപാധികളുണ്ടായിരുന്നു അതിന് ഒരു നിൽക്കും സഹ അതിനോട് സഹകരിക്കാൻ സന്നദ്ധരായില്ല കാരണം പിറന്ന നാട് മറ്റുള്ള ആളുകൾക്ക് വേണ്ടി ബ്രിട്ടൻ വെച്ച് നീട്ടുമ്പോൾ അതിനെ പ്രതിരോധിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായും അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതാണ് അവസാന അറബികൾ ചെയ്യുന്നത് അവിടെ ഒരു പണിമുടക്ക് പ്രഖ്യാപിക്കുകയാണ് യാതൊരു തരത്തിലും ബ്രിട്ടനുമായി സഹകരിക്കുകയില്ല അവർ കംപ്ലീറ്റ് നിസ്സഹകരണത്തിലേക്ക് കടക്കുകയാണ് ഈ നിസ്സഹകരണം അടിച്ചമർത്തുന്നതിന് വേണ്ടി ബ്രിട്ടൻ വലിയ സൈനിക വ്യൂഹത്തെ ഫലസ്തീന മണ്ണിലേക്ക് ഇറക്കുന്നുണ്ട് അതിനെ അറബികളുടെ ഭാഗത്തുനിന്ന് പലതരത്തിലുള്ള ഉണ്ടായി ചിലർ സായുധമായി തന്നെ പോരാടുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് ബ്രിട്ടൻ അവിടെ വലിയൊരു മിലിറ്ററിയെ ഇറക്കുന്നത് പക്ഷേ ഒടുവിൽ വളരെ വലിയ മർദ്ദനമുറകൾക്ക് ശേഷം അറബികൾക്ക് പണിമുടക്ക് പിൻവലിക്കേണ്ടി വന്നു തൊള്ളായിരത്തി മുപ്പത്തിയാറ് ഒക്ടോബറിൽ അവർക്ക് ഈ പണിമുടക്ക് നിസ്സഹകരണം അവസാനിപ്പിക്കേണ്ടി വന്നു ഈ വസ്തുതകളിലേക്കാണ് ഈ അധ്യായം പ്രധാനമായും വെളിച്ചം വീശുന്നത് ഇതൊക്കെ ഒരു മലയാളി വായനക്കാരന് വളരെ കുറഞ്ഞ വാക്കുകളിൽ ഇതൊക്കെ ലഭ്യമാക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത് അതുകൊണ്ട് തന്നെ വളരെ വലിയ വിശദാംശങ്ങളൊന്നുമില്ല ചെറിയൊരു ഓവർവ്യൂ മാത്രമാണ് ഈ ചാപ്റ്ററിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് വളരെ കുറഞ്ഞ വാക്കുകളിൽ ഇതിനെയൊക്കെ ഈ സംഭവങ്ങളെ ഇങ്ങനെ വിശദീകരിച്ച് പോകുന്ന ഒരു സ്റ്റൈലാണ് അദ്ദേഹത്തിൻ്റെ ഈ രചനക്കുള്ളത് പന്ത്രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് എത്തുമ്പോൾ ബ്രിട്ടീഷുകാരുടെ നയംമാറ്റത്തെക്കുറിച്ച് തന്നെയാണ് വീണ്ടും ഉള്ളത് അവിടെ ബാൾഫർ പ്രഖ്യാപനവും പീൽ പ്രഖ്യാപനമൊക്കെ എങ്ങനെയാണ് അറബികളെ അവിടുന്ന് നിഷ്കാസനം ചെയ്യുന്നതിന് ഫലത്തിൽ രൂപപ്പെട്ടത് എന്ന ഒരു അന്വേഷണമാണ് പതിമൂന്നാമത്തെ ചാപ്റ്റർ അത് ബ്രിട്ടീഷുകാരുടെ നയങ്ങൾ ഇപ്പോൾ നിങ്ങൾക്കറിയാവുന്നത് പോലെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയും വന്ന് ബ്രിട്ടീഷ് റൂളിന് കീഴിലാണ് ഇന്ത്യ ബ്രിട്ടൻ്റെ കോളനിയാണ് ലോകത്തുടനീളം ബ്രിട്ടീഷ് വിരുദ്ധമായ അല്ലെങ്കിൽ കോളനി വിരുദ്ധമായ ആഹ്വാനങ്ങളും സമരങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ആ ഒരു അർത്ഥത്തിൽ വേണം അന്ന് ഫലസ്തീനിലെ ചില സംഭവങ്ങളെങ്കിലും നമ്മൾ കാണേണ്ടത് ഈ പതിമൂന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ എത്തുമ്പോൾ ഫലസ്തീൻ ബ്രിട്ടൻ മുന്നോട്ട് വെച്ച അതല്ലെങ്കിൽ അമേരിക്കയുടെയും കൂടി ഒത്താഷയോട് കൂടി ബ്രിട്ടൻ മുന്നോട്ട് വെച്ച ദ്വിരാഷ്ട്രം അതല്ലെങ്കിൽ ഫലസ്തീനെ വിഭജിക്കുക രണ്ടായോ മൂന്നായോ ഒക്കെ വിഭജിക്കുക എന്ന ആവശ്യത്തെ അറബികൾ പൂർണ്ണമായും ഒറ്റയടിക്ക് തന്നെ അതിനെ നിഷേധിക്കുന്നുണ്ട് അപ്പോൾ അതിനെ എങ്ങനെയാണ് ബ്രിട്ടൻ നേരിട്ടത് എന്നും അറേബ്യയിലുടനീളം ഫലസ്തീനിൽ മാത്രമല്ല ഹിജാസിലും അതേപോലെ തന്നെ സിറിയയിലും ഈജിപ്തിലൊക്കെ അവിടങ്ങളിൽ ഉടനീളം എങ്ങനെയാണ് ബ്രിട്ടീഷ് വിരുദ്ധമായ പ്രതിഷേധങ്ങൾ ഉയർന്നത് എന്നതിനെ ഒരു അന്വേഷണമാണ് ഈ പതിമൂന്നാമത്തെ അധ്യായത്തിലുള്ളത് അത് ഈ സമയമാകുമ്പോഴേക്കും ശക്തമായ അടിച്ചമർത്തലാണ് അവിടെ നടക്കുന്നത് അത് പൂർണ്ണമായും വാർത്താ നിയന്ത്രണങ്ങൾ യാതൊരു തരത്തിലും പുറം നാടുകളിലേക്ക് അവിടുത്തെ സംഭവ വികാസങ്ങൾ അറിയാതിരിക്കുവാൻ വേണ്ടി മീഡിയ കംപ്ലീറ്റ് ആയിട്ട് ബ്രിട്ടൻ അടിച്ചമർത്തുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ഈ അധ്യായത്തിൽ തന്നെയാണ് അദ്ദേഹം രണ്ട് പ്രമുഖരായ ഇന്ത്യക്കാരുടെ ഉദ്ധരണികൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഒന്ന് നെഹ്റുവിൻ്റേതാണ് നെഹ്റുവിൻ്റെ വളരെ പ്രശസ്തമായൊരു ഉദ്ധരണി നെഹ്റു പറയുന്നുണ്ട് ഫലസ്തീൻ എന്ന് പറയുന്നത് ഒരു അറബി രാജ്യമാണ് അവിടെ വസിക്കേണ്ടത് അറബികളാണ് കാരണം തദ്ദേശീയർ എന്ന് പറയുന്നത് അവരുടേതാണ് ആ ഭൂമി ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം ഒരു നിക്ഷിപ്തമായ ഒരു ഗൂഢമായ താല്പര്യമാണ് അതെന്ന് പറയുന്നത് അവരുടെ വാണിജ്യപരമായ താല്പര്യമാണ് പ്രധാനമായിട്ടും അവർക്കിതിന് പിന്നിലുള്ളത് എന്നിട്ട് നെഹ്റു പറയുന്നത് ജൂതന്മാരോട് യഹൂദ സമുദായത്തോട് ഞാൻ അപേക്ഷിക്കുന്നത് ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ നീക്കം എന്ന് പറയുന്നത് അവരുടെ സാമ്രാജ്യം നിലനിർത്തുന്നതിനുള്ള അതല്ലെങ്കിൽ അവരുടെ വിപണി വിപുലീകരിക്കുന്നതിനുള്ള താല്പര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അവരുടെ ഒരു ഉപകരണമായി കൊടുക്കരുത് അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സമുദായത്തെ തന്നെ നശിപ്പിക്കുകയാണ് എന്ന് നെഹ്റു പറയുന്നുണ്ട് ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഗാന്ധി പറയുന്നത് ഫലസ്തീൻ ഒരു അറബി പ്രദേശമാണ് അവിടെ യഹൂദികളെ കുത്തിത്തിരുക എന്ന് പറയുന്നത് അന്യായമാണ് എന്നാണ് ഗാന്ധി ഈ ഒരു സംഭവത്തിൽ പ്രതികരിച്ചുകൊണ്ട് പറയുന്നത് ഫലസ്തീനെ പല നിലയ്ക്ക് വിഭജിക്കുക അവിടെ എങ്ങനെ ഭരണം നടത്താം എന്നതിനെ കുറിച്ചുള്ള ആലോചനകൾ സജീവമാകുന്ന സമയത്താണ് ഈ സ്റ്റേറ്റ്മെൻറ്റുകൾ വരുന്നത് അതേപോലെ തന്നെ ഗാന്ധിജി പറഞ്ഞ മറ്റൊരു സംഗതി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വസിക്കുന്ന ജൂതന്മാർക്ക് ഒരു ദേശീയ ആവാസ സ്ഥലം കാക്ഷിക്കുക എന്ന് പറയുന്നത് ആശാസ്യമല്ല എന്ന് പറഞ്ഞാൽ ഒരു ജവിഷ് ഹോംലാൻഡ് എന്ന് പറയുന്ന തരത്തിൽ ജൂതന്മാർ മൊത്തം പാർപ്പിക്കുന്നതിന് ഭൂമിയിൽ ഒരിടം എന്ന് പറയുന്ന സങ്കല്പം എന്ന് പറയുന്നത് അത് ആശാസ്യമല്ല എന്ന ഗാന്ധിയുടെ ഒരു ഉദ്ധരണി അദ്ദേഹം ഈ ചാപ്റ്ററിൽ എടുത്തു കൊടുക്കുന്നുണ്ട് പതിനഞ്ചാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് അത് പൂർണ്ണമായും വുഡ് ഹെഡ് കമ്മീഷൻ റിപ്പോർട്ടാണ് അദ്ദേഹം അത് സംബന്ധമായ വിവരണങ്ങളാണ് നൽകുന്നത് അതേപോലെ തന്നെ പതിനാറാമത്തെ ചാപ്റ്ററിൽ എത്തുമ്പോൾ അവർ ജൂതന്മാരുടെ പണം പ്രതീക്ഷിച്ചുകൊണ്ട് നടത്തിയ ചില കൃത്യങ്ങളെ വിശദീകരിക്കുകയാണ് പതിനേഴാമത്തെ ചാപ്റ്ററിൽ എത്തുമ്പോൾ ലോകത്തെ മുസ്ലിം പ്രതിഷേധത്തെ അദ്ദേഹം ഈ ചാപ്റ്ററിൽ അവതരിപ്പിക്കുകയാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിങ്ങൾ എങ്ങനെയാണ് ഈ സംഭവങ്ങളോട് പ്രതികരിച്ചത് ഈ അദ്ദേഹത്തിൽ തന്നെ അദ്ദേഹം പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ പല നിലക്ക് ബ്രിട്ടനോട് പ്രതികരിച്ചു പ്രതിഷേധങ്ങൾ അറിയിച്ചു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പക്ഷേ ബ്രിട്ടൻ അതൊന്നും മുഖവിലേക്ക് എടുക്കുന്നില്ല യാതൊരു തരത്തിലുള്ള വിലയും മുസ്ലിങ്ങളുടെ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്ക് ബ്രിട്ടൻ കൽപ്പിക്കുന്നില്ല എന്ന കാര്യം അദ്ദേഹം അടിവിര അടിവരയിട്ടുകൊണ്ട് കാര്യത്തിൽ പറയുന്നുണ്ട് അവിടെ അദ്ദേഹം അന്ന് ഹിജാസിലെ ഭരണാധികാരിയായിരുന്ന ഇബിനു സൗദുമായി ബന്ധപ്പെട്ട ചില വിവരണങ്ങൾ നൽകുന്നത് നമുക്ക് കാണാൻ കഴിയും അവിടെ ഇബിനു സൗദിനെ ഒരു സംഘങ്ങൾ അറബികൾ സമീപിക്കുകയും ബ്രിട്ടനെ ഉപദേശിക്കാൻ വേണ്ടി ബ്രിട്ടനോട് സംസാരിക്കുന്നതിന് വേണ്ടി ബ്രിട്ടനുമായി നെഗോഷിയേഷൻ നടത്തുന്നതിനു വേണ്ടി അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ അതല്ലെങ്കിൽ ഇത് സൈനികമായി ഈ വിഷയത്തിൽ ഇടപെടണം എന്ന കാര്യം അദ്ദേഹത്തിന് മുമ്പിൽ വെക്കുന്നുണ്ട് അവിടെ ഇവരുടെ സൂചനയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ പോസിറ്റീവായിട്ടാണ് അതിനോട് പ്രതികരിക്കുന്നത് വളരെ ശക്തമായ ഭാഷയിൽ പിന്നീട് അദ്ദേഹം ബ്രിട്ടനുമായി സംസാരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അമേരിക്കയുടെയും അതേപോലെ തന്നെ ബ്രിട്ടൻ്റെയും ഒക്കെ നയതന്ത്ര ഉദ്യോഗസ്ഥരുമായും വിദേശകാര്യ മന്ത്രിമാരുമായൊക്കെ സൗദ് നടത്തുന്ന സം സംസാരങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ വളരെ ശക്തമായ ഭാഷയിലാണ് ഒരു അറബി വികാരത്തെ കൂടി മുൻനിർത്തിക്കൊണ്ട് അതേപോലെ തന്നെ ഇസ്ലാമികമായ ഒരു എത്തിക്സിന് തന്നെ മുറുകെ പിടിച്ചുകൊണ്ട് അദ്ദേഹം നടത്തുന്ന സംസാരങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെട്ടത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പിന്നെ പുസ്തകത്തിൻ്റെ അവസാനത്തെ നാല് അധ്യായങ്ങളെന്ന് പറയുന്നത് അറബികൾ നടത്തിയ ചെറുത്തുനിൽപ്പിനെ കുറിച്ചുള്ള ഒരധ്യായമുണ്ട് അതേപോലെ തന്നെ മുസ്ലിം സ്ത്രീകൾ എങ്ങനെയാണ് ഈ സംഘർഷങ്ങളുടെ സമയത്ത് നിലകൊണ്ടത് അവരുടെ ധീരതയെക്കുറിച്ചും അവർ നടത്തുന്ന ചെറുത്തുനിൽപ്പിനെക്കുറിച്ചും ഒരധ്യായം വിശദീകരിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇരുപതാമത്തെ അധ്യായം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച അവിടുത്തെ മുജാഹിദുകൾ അവിടുത്തെ ധർമ്മ സമരത്തിൻ്റെ വക്താക്കൾ കുറേ കൂടി സായുധമായി സംഘർഷ ചെറുത്തുനിൽപ്പിലേക്ക് ഇറങ്ങിയ ആളുകളുടെ നേതൃത്വത്തിൽ ഈ വിവിധ പ്രദേശങ്ങളിൽ നടന്ന ഭരണം അവർ ബ്രിട്ടൻ്റെ ഭരണം കുറച്ച് കാലത്തേക്കെങ്കിലും അവസാനിപ്പിച്ചുകൊണ്ട് അവർ ഭരണം ഏറ്റെടുക്കുന്ന ഒരു കാഴ്ച നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട് മലബാർ സമരത്തിലൊക്കെ സംഭവിച്ചതുപോലെ കുറച്ചു കാലം കോളനിയുടെ വിവിധ ഭാഗങ്ങൾ അവർ പിടിച്ചെടുക്കിക്കൊണ്ട് മുജാഹിദുകളുടെ നേതൃത്വത്തിൽ അവിടെ ഭരണം നടക്കുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള ചില വിവരണങ്ങൾ നമുക്ക് ഇരുപതാമത്തെ അധ്യായത്തിലേക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇരുപത്തൊന്നാമത്തെ അധ്യായം അവിടുത്തെ ചില സംഭവ വികാസങ്ങളെക്കുറിച്ച് അദ്ദേഹം ഒരു സൂചന നൽകിക്കൊണ്ട് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഈ പുസ്തകം എന്ന് പറയുന്നത് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇങ്ങനെ ഇരുപത്തിയൊന്ന് അധ്യായങ്ങളിലായി കിടക്കുന്നതാണ് ഓരോ അധ്യായത്തിലും വളരെ സംക്ഷിപ്തമായ ചില വിവരങ്ങളാണുള്ളത് ആ വിവരങ്ങളെ ആ വി ആ വിവരങ്ങളുടെ ഒരു സംക്ഷിപ്ത വിവരം നിങ്ങളുമായി കൈമാറിയെന്ന് മാത്രം ഈ പുസ്തകത്തിൻ്റെ ഒരു റെലവൻസ് നമ്മൾ അന്വേഷിക്കുമ്പോൾ ഇപ്പോൾ അന്നത്തെ ഒരു കേരളത്തിലെ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ചിടത്തോളം ഫിലിസ്തീൻ എന്ന് പറയുന്നത് മുസ്ലിങ്ങളെ ലോകത്ത് ഉടനീളമുള്ള മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ഉമ്മത്താണ് മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ഒരു സങ്കല്പവും അത് ഒരു വിവരണം ആവശ്യമില്ല നേരത്തെ തൊള്ളായിരത്തി ഇരുപതുകളിൽ ഇവിടെ ഖിലാഫത്ത് മൂവ്മെൻറ്റ് സജീവമാകുന്നുണ്ട് ഖിലാഫത്ത് മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ട സംഭവ നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ അന്ന് ഉസ്മാനിയ ഖിലാഫത്ത് സംഭവിച്ച അതല്ലെങ്കിൽ അന്ന് ബ്രിട്ടൻ അവരോട് ചെയ്ത ചില അനീതികൾ അതിനെ മുൻനിർത്തിക്കൊണ്ട് ഇന്ന് ഇന്ത്യയിൽ ഉണ്ടായ രാഷ്ട്രീയമായ സംഭവവികാസങ്ങൾ വികാസങ്ങൾ അത് മലബാറിലുടനീളം അതല്ലെങ്കിൽ ഇന്ത്യയിലുടനീളം എങ്ങനെയാണ് വർക്ക് ചെയ്തത് എന്നത് നമുക്കൊക്കെ അറിയാവുന്നതാണ് അത് യഥാർത്ഥത്തിൽ ഒരു ഉസ്മാനിയ ഖിലാഫത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ലോകത്തിൻ്റെ മറ്റു പ്രദേശങ്ങളിൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ വിവിധങ്ങളായ ശക്തികൾ ഫ്രാൻസും ബ്രിട്ടനും അതേപോലെ തന്നെ ഇറ്റലിയും ഒക്കെ നടത്തുന്ന ഇത്തരത്തിലുള്ള കോളനി വാഴ്ചകൾ മുസ്ലിം നാടുകളിൽ കിരാതമായ മർദ്ദനമുറകൾ അഴിച്ചുവിട്ടപ്പോൾ ഇന്ത്യയിലെ അതല്ലെങ്കിൽ മലബാറിലെ മുസ്ലിങ്ങൾ വളരെ അനുതാപപൂർവം ആ നാടുകളിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടതിന് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് അവർക്ക് അവിടെ നടക്കുന്ന സംഭവങ്ങളെ വളരെ സൂക്ഷ്മമായി ഉറ്റുനോക്കുവാനും അതേപോലെ തന്നെ അത് നമ്മുടെ തന്നെ ഒരു പ്രശ്നമായി മനസ്സിലാക്കുവാനും ഒക്കെ നട മുസ്ലിങ്ങൾ നടത്തുന്ന മലബാറിൽ അതില്ലെങ്കിൽ കേരളത്തിലെ മുസ്ലിങ്ങൾ നടത്തുന്ന ഒരു ശ്രമമായിട്ട് വേണം നമ്മൾ അന്ന് പുറത്തിറങ്ങി കൃതികളെയൊക്കെ മനസ്സിലാക്കാൻ അതോടൊപ്പം യുദ്ധങ്ങൾ അതേപോലെ തന്നെ പുതിയ ദേശരാഷ്ട്രങ്ങൾ പിറവികൊള്ളുക ഇതൊക്കെ അന്നത്തെ വാർത്താവിനിമയ സംവിധാനങ്ങളുടെ പരിമിതികൾക്കകത്തു നിന്നു വീക്ഷിക്കുമ്പോൾ ഒരു പുസ്തകമായി പുറത്തിറക്കുന്നതിലുള്ള അതിൽ ഒരു സാഹിത്യ പ്രവർത്തനം നടത്തുന്നതിലുള്ള ഓരോ ഓരോരോ സംഭവ വികാസങ്ങൾ കൂടി നമുക്ക് ഈ രചനകൾ പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്